വെൽക്കം ടു ഹാപ്പി ഹോം കിച്ചൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ താരം മുരിങ്ങയിലയാണ്. മുരിങ്ങയില കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പോലും ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ അവർ തീർച്ചയായും കഴിക്കും. ഞാനിവിടെ മുരിങ്ങയിലയും മുരിങ്ങയിലെ പൂവ് എടുത്തിട്ടുണ്ട്. പൂവ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതിവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് ഉപ്പേരി ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മെഴുക്ക് പറ്റി ഇനിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാനിവിടെ മുരിങ്ങയില ഒരു കപ്പ് നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അതിനുശേഷം അരിപ്പയിലേക്ക് മാറ്റിക്കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യം സബോളയാണ്. ഞാനിവിടെ ചെറിയ സബോളയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ സബോള എടുത്തിട്ടുണ്ട്. നിങ്ങൾ വലിയ സബോളയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പകുതി സബോള ഉപയോഗിച്ചാലും മതി. ഇനി ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മുരിങ്ങയില കഴുകിയതും ഒപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സബോളയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു അര ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ എടുക്കുന്നത് പോലെ 200 ml ഗ്ലാസ്സിലാണ് അര ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചുവന്നുള്ളിയാണ്. ചെറിയ ഉള്ളി 7 ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തത് കൂടി നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. പിന്നീട് നമുക്കിതിലേക്ക് പച്ചമുളക് 3 എണ്ണം കട്ട് ചെയ്തത് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ നമുക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ 200 ml ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് വെള്ളമില്ലാതെയാണ് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ താല്പര്യമെങ്കിൽ മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതിയാവും. ഇപ്പോൾ നമുക്കിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഗ്രീൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുക് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ 2 തണ്ട് കറിവേപ്പില കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം വറ്റൽമുളകാണ്. 3 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്കിത് നല്ല ഇഷ്ടമായിരിക്കും. ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ദോശയുടെ കൂടിയും ഇഡ്ഡലിയുടെ കൂടിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അവരിത് കഴിക്കുന്നത് മുരിങ്ങയില ചട്നിയാണ് അല്ലെങ്കിൽ ചമ്മന്തിയാണെന്ന് പോലും അവർക്കറിയാത്ത രീതിയിലാണ് അവർ നന്നായിട്ട് കഴിക്കും. അപ്പം ചോറിൻ്റെ കൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ചാറ് അധികം ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ മിക്സിയിലെ ജാറിൽ വെള്ളമില്ലാതെ ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുത്താലും മതിയാവും. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.